നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അപ്രതീക്ഷിത നീക്കവുമായി മാത്യു കുഴൽനാടൻ. ഇക്കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ പറഞ്ഞിരുന്നു ഹിറ്റ് ആൻഡ് റൺ തൻ്റെ പരിപാടിയല്ലെന്ന്. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ പിണറായി വിജയനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ്റെ ഹർജി. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും CMRലും KMMLലും ഉൾപ്പെട്ട തോട്ടപ്പള്ളി മണൽഖനനത്തെക്കുറിച്ച് വിശദമായ വിജിലൻസ് അന്വേഷണം വേണം എന്ന ആവശ്യമാണ് കോടതിക്ക് മുൻപാകെ മാത്യു കുഴൽനാടൻ വെച്ചിരിക്കുന്നത്. മാസപ്പടിക്കേസും പരാമർശിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ്റെ ഹർജി. മുഖ്യമന്ത്രിയുടെ മകളല്ല, മുഖ്യമന്ത്രി തന്നെയാണ് പ്രതിയെന്ന് ഇക്കഴിഞ്ഞ ദിവസം മാധ്യമസമ്മേളനത്തിൽ കേരളത്തോട് പറഞ്ഞിരുന്നു മാത്യു കുഴൽനാടൻ. ഒടുവിലിത കോടതിയെ സമീപിക്കുന്ന മാത്യു കുഴൽനാടൻ്റെ ലക്ഷ്യം വ്യക്തമാണ്. മുഖ്യമന്ത്രിയെ കൂടി പ്രതി ചേർത്ത് കേസന്വേഷണം നടത്താൻ ഒരു കോടതി നിർദ്ദേശം. അതുതന്നെയാണ് മാത്യു കുഴൽനാടൻ ലക്ഷ്യം വെക്കുന്നത്. മാത്യു കുഴൽനാടൻ്റെ ഹർജി അപൂർണമാണെന്നും അതുകൊണ്ട് തന്നെ കേസ് തള്ളിക്കളയണമെന്നും പിണറായിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഈ ഹർജി അപൂർണം എന്ന വാദത്തോട് കോടതി യോജിച്ചില്ല. കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. വിജിലൻസ് ഡയറക്ടറോട് ഈ മാസം 14 മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് കോടതിയുടെ ആവശ്യം. മാസപ്പടിക്കേസുമായി ബന്ധപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ഒരു വശത്ത്, ഇപ്പോഴിതാ മാത്യു കുഴൽനാടൻ്റെ ഹർജി പുതിയ തലങ്ങളിലേക്ക് ഈ കേസിനെ വളർത്തുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അതിശക്തമായ സമരമുഖം തുറന്നിരിക്കുന്നത് മാത്യു കുഴൽനാടനും ഷോൺ ജോർജും ഇപ്പോഴിതാ സാബു കിറ്റക്സും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് ഒരുതരം മത്സരബുദ്ധിയോടെ ഇവർ മൂന്നുപേരും നീങ്ങുന്നത് കേരള മുഖ്യമന്ത്രിക്ക് നിരന്തരം തലവേദന സൃഷ്ടിക്കുന്നു. മാസപ്പടിയിൽ SFIO അന്വേഷണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേസിൽ ഇക്കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് കൂടി കക്ഷി ചേർന്നിരിക്കുന്നു. രൂക്ഷമായ വിമർശനങ്ങളാണ് കേരള ഹൈക്കോടതി KSIDCയുടെ മേൽ ചൊരിഞ്ഞത്. ഒരു പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് കേരളത്തിൻ്റെ കാര്യത്തിൽ ഉത്തരവാദിത്വമില്ലേ എന്ന് വരെ കേരള ഹൈക്കോടതി ചോദിച്ചു. ഈ കേസിൽ ഷോൺ ജോർജ് കൂടി കക്ഷി ചേർന്നതോടെ പിണറായി വിജയന് ഹൈക്കോടതിയിലും കുരുക്കുമുറുകി. തൊട്ടപ്പുറത്ത് കേസിൽപ്പെടുത്തി തന്നെ അറസ്റ്റ് ചെയ്താൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പിണറായി വിജയൻ്റെ പൊന്നോമന പുത്രിയെ തൻ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കുമെന്നാണ് സാബു ജേക്കബിൻ്റെ പ്രഖ്യാപനം. തുടക്കത്തിൽ വീണ വിജയനെതിരെയുള്ള തെളിവുകളായിരുന്നു മാത്യു കുഴൽനാടൻ പുറത്തേക്ക് വെച്ചത്. എന്നാൽ ഇപ്പോഴിതാ പിണറായി വിജയനെതിരെ രൂക്ഷമായ ആക്രമണങ്ങളാണ് മാത്യു കുഴൽനാടൻ തൊടുത്തുവിട്ടത്. ഏറ്റവും ഒടുവിൽ വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നു. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനന വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇക്കഴിഞ്ഞ ദിവസം മാത്യു കുഴൽനാടൻ വിശദമായ ഒരു മാധ്യമസമ്മേളനം നടത്തിയിരുന്നു. മുഖ്യമന്ത്രി CMRL കമ്പനിക്ക് വേണ്ടി ഇടപെട്ടുവെന്നും വൻ ലാഭമുണ്ടാക്കാൻ കരിമണൽ നിസ്സാര വിലയ്ക്ക് നൽകിയെന്നും കുഴൽനാടൻ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരുന്നു. 40,000 കോടിയുടെ കരിമണലാണ് അവിടെ ഖനനം ചെയ്തത്. സംസ്ഥാനത്തിന് ഇതുവഴി വലിയ നഷ്ടമുണ്ടായി. CMRL ആരോപണങ്ങളിൽ സർക്കാരിനോ പാർട്ടിക്കോ മറുപടിയില്ല. വ്യവസായ മന്ത്രി പോലും പറഞ്ഞത് ഒറ്റ വരിയിൽ, മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു. മകളെ പൊതുസമക്ഷത്ത് വലിച്ചുകീറാൻ ഇട്ടുകൊടുക്കാതെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നായിരുന്നു മാധ്യമസമ്മേളനത്തിൽ മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത്. 100 കോടിയോളം രൂപ CMRL നിന്ന് പിണറായി വിജയൻ വാങ്ങി എന്ന രൂക്ഷമായ ആരോപണമാണ് മാത്യു കുഴൽനാടൻ ഉയർത്തിയത്. അതിന് തൊട്ടു പിന്നാലെ വിജിലൻസ് കോടതിയെ കുഴൽനാടൻ സമീപിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വിജിലൻസ് കോടതിയിൽ നിന്ന് എന്തെങ്കിലും പരാമർശങ്ങളുണ്ടായാൽ മുഖ്യമന്ത്രിക്ക് കസേര സംരക്ഷിക്കുക ഒട്ടും എളുപ്പമല്ല. തൊട്ടപ്പുറത്ത് SFIO തങ്ങളുടെ അന്വേഷണ പരിധിയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൂടി അങ്ങ് കയറ്റിവെക്കും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് മുൻപാകെ വന്നിരിക്കുന്ന ഈ കേസ് അതീവ പ്രാധാന്യമുള്ളതാണ്. ആദായനികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് CMRL കമ്പനി 135 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയെന്നാണ്. പലർക്കായി ഈ തുക വീതം വെച്ച് കൊടുത്തുവത്രേ. ഈ തുകയിൽ 100 കോടി രൂപയോളം PB എന്ന പിണറായി വിജയനാണ് കൈപ്പറ്റിയത് എന്ന് പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു ഇക്കഴിഞ്ഞ ദിവസം കുഴൽനാടൻ. എന്നിട്ടും ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ CPM തയ്യാറായില്ല. കുഴൽനാടന് മറുപടി പറയേണ്ടതില്ല എന്നതായിരുന്നു CPMൻ്റെ ഔദ്യോഗിക നിലപാട്. ഇത്ര രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനോ ഒരുവിധ പ്രതികരണവും നടത്തിയില്ല. ഹിറ്റ് ആൻഡ് റൺ തൻ്റെ ശൈലിയല്ല എന്നു പറഞ്ഞ മാത്യു കുഴൽനാടൻ ഒടുവിലിത തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ എത്തി നിൽക്കുന്നു.
തൻ്റെ ആരോപണങ്ങൾ ഒരു തുറന്ന ചർച്ചയ്ക്ക് വയ്ക്കാമെന്നും എം ബി രാജേഷും പി രാജീവുമൊക്കെ ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നും ഇക്കഴിഞ്ഞ ദിവസം കുഴൽനാടൻ ചോദിച്ചിരുന്നു. സി എം ആർ എൽ 60 ഏക്കർ വാങ്ങിയതിൽ അട്ടിമറി നടന്നിട്ടുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ പരിധിയിലുള്ള കാര്യത്തിൽ ഭൂപരിധി ചട്ടത്തിൽ ഇളവ് നൽകാൻ മുഖ്യമന്ത്രി ഇടപെട്ടു എന്നും കുഴൽനാടൻ പറഞ്ഞിരുന്നു. ഇക്കാര്യങ്ങളും തിരുവനന്തപുരം വിജിലൻസ് കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന ഹർജിയിൽ കുഴൽനാടൻ എടുത്തു പറയുന്നുണ്ട്. സി എം ആർ എൽ കൈവശപ്പെടുത്തിയിരിക്കുന്ന 60 ഏക്കർ ഭൂമിയിൽ 50,000 കോടിയുടെ കരിമണൽ നിക്ഷേപമുണ്ട് എന്നാണ് ഇക്കഴിഞ്ഞ ദിവസം ഷോൺ ജോർജ് മലയാളി വാർത്തയോട് പറഞ്ഞത്. മലയാളി വാർത്തയുമായി നടത്തിയ വിശദമായ അഭിമുഖത്തിൽ ചിലതൊക്കെ ഷോൺ ജോർജ് തുറന്നു പറഞ്ഞിരുന്നു. തൻ്റെ കയ്യിലുള്ള ആയുധങ്ങളിൽ ചിലത് മാത്രമാണ് ഇതുവരെ പുറത്തെടുത്തത്. നിരവധി തെളിവുകൾ പിണറായി വിജയനെതിരെയും കുടുംബത്തിനെതിരെയും തൻ്റെ കയ്യിൽ ഭദ്രമായിരിപ്പുണ്ട്. അവയൊക്കെ അതാത് അന്വേഷണ ഏജൻസികളുടെ മുന്നിൽ താൻ ഹാജരാക്കും. പിണറായി വിജയനെ കുരുക്കും എന്ന ആത്മവിശ്വാസമാണ് ഇപ്പോഴും ഷോൺ ജോർജിന്. തൊട്ടപ്പുറത്ത് ഷോൺ ജോർജും മാത്യു കുഴൽനാടനുമൊക്കെ പിണറായിയെ പൂട്ടാൻ തന്നെ മത്സരിക്കുന്ന കാഴ്ച. ഇതിനിടയിലായിരുന്നു അപ്രതീക്ഷിതമായി കിറ്റക് സാബുവിൻ്റെ രംഗപ്രവേശം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ നിൽക്കെ ഏറ്റവും രൂക്ഷമായ ആരോപണങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ പിണറായി വിജയൻ. ഏറ്റവും ഒടുവിൽ വിജിലൻസ് കോടതിക്ക് മുൻപാകെ വന്നിരിക്കുന്ന കേസ്, കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് വിവാദ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിന് ടൺ കണക്കിന് ഇൽമിനേറ്റ് നൽകി എന്ന് മാത്യു കുഴൽനാടൻ ഇക്കഴിഞ്ഞ ദിവസം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരുന്നു. ചവറയിൽ നിന്നും സി എം ആർ എല്ലിൽ ഇൽമിനേറ്റ് എത്തിയതിൻ്റെ തെളിവുകളും കുഴൽനാടൻ പുറത്തുവിട്ടിരുന്നു. മുൻപ് പി രാജീവ് പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് നേരെ കടകവിരുദ്ധമായിരുന്നു മാത്യു കുഴൽനാടൻ്റെ പക്കലുള്ള തെളിവുകൾ. പി രാജീവിൻ്റെ വാദം പൂർണ്ണമായി തെറ്റാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. തോട്ടപ്പള്ളിയിലെ മണലിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഇൽമിനേറ്റ് ലഭിക്കുന്നത് കെ എം എം എല്ലിന്, ഇതായിരുന്നു മന്ത്രിയുടെ വാദം. എന്നാൽ ടൺ കണക്കിന് ഇൽമിനേറ്റ് സി എം ആറിലേക്ക് ഒഴുകിയെത്തി എന്ന് കുഴൽനാടൻ ആരോപിച്ചു. ഇത് തെളിയിക്കുന്ന ഇ വേ ബില്ലുകളാണ് കുഴൽനാടൻ പുറത്തുവിട്ടത്. കരാർ ലംഘിച്ച് ഇൽമിനേറ്റ് സി എം ആറിൻ്റെ കൈമാറിയ സംഭവത്തിൽ മന്ത്രി മറുപടി പറയണം എന്ന് കുഴൽനാടൻ ആവശ്യപ്പെട്ടു. മാസപ്പടി വിവാദത്തിൽ ഇപ്പോൾ തന്നെ പെട്ടിരിക്കുന്ന വീണ വിജയനൊപ്പം പിണറായി വിജയനും പി രാജീവും കുഴുകുന്ന കാഴ്ച. മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന തെളിവുകൾ കടുത്തതാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിന്ന് എന്തൊക്കെ പരാമർശങ്ങളുണ്ടാകും എന്ന് കേരളം കാത്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.